കൂട്ടുകാരെ, എന്റെ മുൻപിൽ ഇപ്പോൾ കുറച്ച് ടൂൾസ് ഉണ്ട്. ഇതിൽ ചിലതിന്റെ റെസിസ്റ്റൻസും എഫേർട്ടും ഫലക്രമവും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ചെറിയ ആക്സ്, അതായത് കൈമഴു. ഇത് നമ്മൾ ചെറിയ കല്ലുകളൊക്കെ ചെത്തി ലെവലാക്കാൻ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ എഫേർട്ട് ഇവിടെ, റെസിസ്റ്റൻസ് ഇവിടെ, ഫൽക്രം ഇവിടെ. ഇത് സൈക്കിളിൻ്റെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന രണ്ട് ടൂൾസാണ്. ഇതിൻ്റെ എഫേർട്ട് ഇവിടെ, റെസിസ്റ്റൻസ് ഈ മൂന്ന് ഭാഗത്താണ്, ഇതിൻ്റെ ഫൽക്രം ഇവിടെ. ഈ ടൂൾ ഇതേപോലെ സൈക്കിളിൻ്റെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടു ഹാമേഴ്സ് ആണ്. ഇതിൻ്റെ ഈ ഭാഗം ആണി തറയ്ക്കാനും ഇതിൻ്റെ ഈ ഭാഗം ആണി പറിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഇവിടെ ഈ ഭാഗം എഫേർട്ട് എന്നും ഈ ഭാഗം ഫൽക്രം എന്നും ഈ ഭാഗം രണ്ട് ഭാഗങ്ങളിലും റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് അരം. ഇത് ചില വസ്തുക്കൾക്ക് മൂർച്ച കൂട്ടുവാൻ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഈ ഭാഗം എഫേർട്ട് എന്നും ഈ ഭാഗം ഫൽക്രം എന്നും ഈ ഭാഗം റെസിസ്റ്റൻസ് എന്നും അറിയപ്പെടുന്നു. ഇത് മൂന്നും സീസേഴ്സ് ആണ്. ഇത് മീൻ മുറിക്കുന്ന സീസറാണ്. ഇത് രണ്ടും സാധാരണ ഉള്ള സീസറാണ്. ഇവിടെ എഫേർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് സംഭവിക്കുന്നു. ഈ സീസറിൻ്റെ ഈ ഭാഗം എഫേർട്ട് എന്നും ഈ ഭാഗം ഫൽക്കർ എന്നും ഈ ഭാഗം റെസിസ്റ്റൻസ് എന്നും അറിയപ്പെടുന്നു. ഇതാണ് കട്ടിംഗ് പ്ലയർ. ഇവിടെ നമ്മൾ എഫേർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് സംഭവിക്കുന്നു. ഇത് നീസാണ്. ഇത് നമ്മൾ എല്ലാ വസ്തുക്കളും മുറിക്കുവാൻ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഈ ഭാഗം എഫേർട്ട് എന്നും ഈ ഭാഗം ഫൽക്കർ എന്നും ഈ ഭാഗം റെസിസ്റ്റൻസ് എന്നും അറിയുന്നു. ഇത് എഫേർട്ട്, ഇത് മൂന്നും ഫൽക്രം, ഇത് റെസിസ്റ്റൻസ്. ഇത് ലെമൺ സ്ക്യൂസർ. ഇതിൻ്റെ എഫേർട്ട്, ഫൽക്രം, റെസിസ്റ്റൻസ്. ഇത് നെയിൽ കട്ടർ. ഇതിൻ്റെ ഈ ഭാഗം എഫേർട്ട്, ഫൽക്കർ, ഇവിടെ റെസിസ്റ്റൻസ്. ഇവിടെ എഫേർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് സംഭവിക്കുന്നു. ഇവിടെ എഫേർട്ട്, ഇത് ഫൽക്രം, ഇവിടെ റെസിസ്റ്റൻസ്. ഇത് സ്റ്റാപ്ലയർ. ഇതൊക്കെ സ്ക്രൂ ഡ്രൈവേഴ്സ് ആണ്. ഇത് എഫേർട്ട്, ഇത് റെസിസ്റ്റൻസ്, ഇത് ഫൽക്രം. ഇത് നമ്മൾ സ്ക്രൂസ് ഒക്കെ ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇത് രണ്ടും ടെസ്റ്ററാണ്. ഇതിൻ്റെ ഈ ഭാഗം എഫേർട്ട്, ഈ ഭാഗം ഫൽക്രം, ഈ ഭാഗം റെസിസ്റ്റൻസ്. നിങ്ങൾ കണ്ടില്ലേ കൂട്ടുകാരെ, പ്ലഗ് ഓണാക്കി, സ്വിച്ച് ഓണാക്കി ആ പ്ലഗിൽ ഈ ടെസ്റ്റർ വെച്ചപ്പോൾ ഇത് റെഡും ഗ്രീനും ലൈറ്റ് കത്തിയത്. ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ പ്ലഗിനകത്ത് കറണ്ട് ഉണ്ടെന്ന് അർത്ഥം. ഇത് നാല് സ്പാനറാണ്. ഇത് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഈ ടൂൾ പോലെ തന്നെ ഇതിൻ്റെ ഈ നടുവ് ഭാഗം എഫേർട്ട്, ഈ രണ്ട് ഭാഗം ഫൽക്രം, ഈ രണ്ട് ഭാഗം റെസിസ്റ്റൻസ്.
നിങ്ങൾക്കെല്ലാവർക്കും ഈ ടൂൾസിൻ്റെ എഫേർട്ടും റെസിസ്റ്റൻസും ഫൽക്രവും മനസ്സിലായില്ലേ കൂട്ടുകാരി? താങ്ക് യു.